ഭസന്ത് നമുക്ക് ആ വിഷയത്തിൽ നമ്മളിപ്പം ആ വിഷയ ആ വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്നുണ്ട്. ശരി, ഞാൻ സാമൂഹിക നിരീക്ഷക എന്ന നിലയിൽ ഞാൻ ആര്യയിലേക്ക് പോവുകയാണ്. സാമൂഹിക നിരീക്ഷക എന്ന നിലയിൽ ആര്യ ഇന്നത്തെ ഈ യുവം എന്ന് പറയുന്ന ഈ ചർച്ചയിൽ അങ്ങൊരു സാമൂഹിക നിരീക്ഷകയാണ്. ഈ പാർട്ടികളിൽ ഒന്നും പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഈ പാർട്ടികളിൽ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളാണ് ആര്യ. ആര്യക്ക് എന്താണ് പറയാനുള്ളത്? ആര്യയുടെ ചോദ്യത്തിന് ശ്രീനാഥ് ഉത്തരം പറയുക. ഞങ്ങളൊന്നും പറയുന്നില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. മറ്റു രണ്ടുപേരും, ഒരാൾ ഹരിതയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്, ഒരാൾ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയാണ്. ആര്യ ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിന്റെ യുവാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ആര്യ വന്നത്. ആര്യക്ക് ചോദിക്കാനുള്ള കാര്യം, അതിനുള്ള ഉത്തരം ശ്രീനാഥ് പറയാൻ പറ്റുമോ? ആര്യ ചോദിക്കാം. തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വളരെ പൊതുജനത്തിന്റെ പോലെ തന്നെ, അതെ, പൊതുജനങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് മാധ്യമത്തിലെ വാർത്തകൾ, ഒരു മാധ്യമമല്ല കേട്ടോ, എല്ലാ ചാനലുകളും മാറ്റി മാറ്റി ഇന്ന് വൈകുന്നേരം വളരെ ആകാംക്ഷാപൂർവ്വം എന്തായിരിക്കും പ്രധാനമന്ത്രി സംസാരിക്കുക, എന്തൊരു തരത്തിലുള്ള സംവാദം എന്ന് ഞാൻ വീണ്ടും ഞാൻ അത് പറയാൻ കാരണം എന്താണെങ്കിൽ, പല ചാനലുകളിലും ഇതേപോലെ സ്ക്രിപ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുമ്പോഴും എനിക്ക് തിയറിറ്റിക്കൽ അല്ലെങ്കിൽ വാലിഡ് ആയിട്ട് അതിനൊരു എവിഡൻസ് നെറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പരാമർശിക്കുന്നില്ല. പക്ഷേ അതിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളിൽ, യുവതലമുറകളിൽ ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഒരു ഈ റാലി നടക്കുന്നുണ്ട്, റോഡ് ഷോയ്ക്ക് മുമ്പായിട്ട് ചാനലിലത്തെ അവതാരകർ തന്നെ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് സംവദിക്കാനുണ്ട്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാനുണ്ട് എന്ന് പറയുന്നത് യുവതലമുറയിലെ ആൾക്കാരാണ്. അപ്പോ അവരെ ഇത് അറിയിക്കാതെ കൊണ്ടുവന്നതാണോ, അതോ അവരിലും തെറ്റിദ്ധാരണ ആണ് സംഭവിച്ചത് എന്നാണോ പറയാനുള്ളത്? അതിൽ വന്നിട്ടുള്ളത് പല കോളേജുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ശ്രീനാഥിന് അതിന് ഉത്തരം പറയാം. അല്ല, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിതയുടെ ചുമതലക്കാരി പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലായി. ഹരിതയുടെ ചുമതലയല്ല അത്, ആര്യ അത് സാമൂഹിക നിരീക്ഷകയാണ്.